സ്ഥാനാർത്ഥി നിർണയത്തിൽ ഇടഞ്ഞു നിൽക്കുന്ന എ ഗ്രൂപ്പിനെ അനുനയിപ്പിക്കാനായി ഉമ്മൻ ചാണ്ടി ഇന്ന് ഇരിക്കൂറിലേക്ക് തിരിക്കുന്നുണ്ട് ഇരിക്കൂറിലെ പ്രശ്നങ്ങൾ എങ്ങനെയാണോ ഉണ്ടായത് അതുപോലെ തന്നെ തുടരുകയാണ് യാതൊരു ഐവിലേക്കോ അല്ലെങ്കിൽ സമവായത്തിലേക്കോ ഒന്നും തന്നെ കാര്യങ്ങൾ നീങ്ങുന്നില്ല എ ഗ്രൂപ്പ് ഇപ്പോഴും സജീവ് ജോസഫിനു വേണ്ടി പ്രചരണ പരിപാടികളിൽ ഒന്നും തന്നെ ഇറങ്ങാൻ സന്നദ്ധരായിട്ടില്ല ഇത്തരത്തിൽ വലിയ പ്രതിസന്ധിയിലെ തന്നെയാണ് ഇരിക്കൂറിലെ കോൺഗ്രസ് നേതൃത്വവും പ്രവർത്തകരും ഒക്കെ തന്നെയുള്ളത് ഇതിന്റെ ഭാഗമായാണ് ഇപ്പോൾ ഉമ്മൻ ചാണ്ടി ഇന്ന് ഇരിക്കൂറിലേക്ക് എത്തുന്നത് വിശദാംശങ്ങളുമായി ഇപ്പോൾ കണ്ണൂരിൽ നിന്നും സന്തോഷ് ചേരുന്നുണ്ട് സന്തോഷ് ഉമ്മൻ ചാണ്ടി കേരളത്തിൽ ഇങ്ങനെ ഉടനീളം പല ഇടങ്ങളിലുമായി കോൺഗ്രസിന്റെ പ്രശ്ന സാധ്യതയുള്ള പ്രശ്നങ്ങളുള്ള മണ്ഡലങ്ങളിലൊക്കെ തന്നെ പ്രശ്നപരിഹാരവുമായി അദ്ദേഹം നീങ്ങുകയാണ് എ വി ഗോപിനാഥുമായി അദ്ദേഹം ചർച്ച നടത്തി മോഹൻരാജുമായി ചർച്ച നടത്തി ഇതിന് പിന്നാലെയാണ് അദ്ദേഹം ഇപ്പോൾ ഇരിക്കൂറിലേക്കും എത്തുന്നത് ഇവിടെയൊക്കെ ഉമ്മൻചാണ്ടിക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കാനായി സാധിച്ചിട്ടുണ്ട് ഇരിക്കൂറിൽ ഒരു സമവായത്തിലേക്ക് എത്താനുള്ള സാധ്യത എത്രത്തോളമാണ് മറ്റ് കോൺഗ്രസിലെ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ നിലനിൽക്കുന്ന സ്ഥലങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇരിക്കൂറിലുള്ള പ്രത്യേകത എന്ന് പറയുന്നത് ഒരു വലിയ വിഭാഗം തന്നെ അതായത് ഇരിക്കൂർ മേഖലയിലെ കോൺഗ്രസിലെ ബഹുഭൂരിപക്ഷം വരുന്ന എ ഗ്രൂപ്പാണ് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥിയുമായി സഹകരിക്കാതെ മാറി നിൽക്കുന്നത് എന്നുള്ളതാണ് അത് ചെറിയ ഒരു വിഭാഗമല്ല വലിയ ഒരു വിഭാഗം ബൂത്ത് പ്രസിഡൻ്റുമാർ മുതൽ അങ്ങോട്ട് കെ പി സി സി ഭാരവാഹികൾ വരെയുള്ള വലിയ വിഭാഗമാണ് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ സഹകരിക്കാതെ മാറി നിൽക്കുന്നത് എന്നുള്ളതാണ് നേതൃത്വത്തെ വലിയ ആശങ്കയിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇതുവരെയുള്ള എല്ലാ സമവായ ശ്രമങ്ങളും പരാജയപ്പെട്ടതിനെ തുടർന്നാണ് ഉമ്മൻചാണ്ടി ഇരിക്കൂറിലേക്ക് പ്രശ്നപരിഹാരത്തിനായി നേരിട്ട് എത്തുന്നത് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം കണ്ണൂരിലെത്തുന്ന ഉമ്മൻചാണ്ടി എ ഗ്രൂപ്പിൻ്റെ കണ്ണൂരിലെ പ്രമുഖ നേതാക്കളുമായി ചർച്ച നടത്തി പ്രശ്നപരിഹാരത്തിന് ശ്രമിക്കും സോണി സെബാസ്റ്റ്യൻ ഉൾപ്പെടെയുള്ള നേതാക്കന്മാരുമായി കൂടിക്കാഴ്ച നടത്തും അതോടൊപ്പം തന്നെ ജില്ലയിലെ കെ സുധാകരൻ ഉൾപ്പെടെയുള്ള നേതാക്കളുമായും ഉമ്മൻചാണ്ടി ഇന്ന് ചർച്ച നടത്തുന്നുണ്ട് എ ഗ്രൂപ്പിനെ എന്തെങ്കിലും തരത്തിൽ പാർട്ടി സ്ഥാനം നൽകി പാർട്ടിയിലെ പ്രമുഖമായിട്ടുള്ള എന്തെങ്കിലും സ്ഥാനം നൽകി അവരെ അനുനയിപ്പിക്കാൻ കഴിയുമോ എന്നുള്ളൊരു ശ്രമമാണ് ഉമ്മൻചാണ്ടി നടത്തുന്നത് എ ഗ്രൂപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് കണ്ണൂർ ഡി സി സി അധ്യക്ഷ സ്ഥാനമാണ് എന്നാൽ അത് നൽകാൻ കഴിയില്ല എന്നുള്ള കാര്യം കെ സുധാകരൻ ഉറപ്പിച്ച് പറഞ്ഞിട്ടുണ്ട് അതോടുകൂടിയാണ് ഈ ചർച്ചകൾ വഴിമുട്ടുകയും ചെയ്തത് ഏതായാലും ഉമ്മൻചാണ്ടി എന്ത് ഫോർമുലയുമായാണ് ഇന്ന് എ ഗ്രൂപ്പ് നേതാക്കളെ കാണുന്നത് എന്നാണ് അറിയാനുള്ളത് കാരണം ഇന്ന് ഈ പ്രശ്നം പരിഹരിക്കപ്പെട്ടില്ലെങ്കിൽ ഇരിക്കൂറിലെ യു ഡി എഫിൻ്റെ എല്ലാ സാധ്യതകൾക്കും അത് മങ്ങലേൽക്കും എന്നുള്ള കാര്യം നേതൃത്വത്തിനറിയാം അതുകൊണ്ട് തന്നെയാണ് പ്രശ്നപരിഹാരത്തിനായി ഉമ്മൻചാണ്ടിയെ നേരിട്ട് ഇരിക്കൂറിലേക്ക് അയച്ചിട്ടുള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ എ കെ ആൻ്റണിയും ഉമ്മൻചാണ്ടിയും ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ ഫോണിൽ വിളിച്ച് എ ഗ്രൂപ്പ് നേതാക്കളെ അനുനയിപ്പിക്കാൻ ശ്രമിച്ചെങ്കിലും എ ഗ്രൂപ്പ് വഴങ്ങിയിട്ടില്ല ഈ കഴിഞ്ഞ ദിവസം ചേർന്ന സമാന്തര കൺവെൻഷനിൽ വെച്ച് രൂപീകരിച്ച 15 അംഗ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ വിമത പ്രവർത്തനവുമായി മുന്നോട്ട് പോവുകയാണ് എ ഗ്രൂപ്പ് ഇരിക്കൂറിൽ മാത്രമല്ല ഈ പ്രശ്നപരിഹാരം ഉണ്ടായില്ലെങ്കിൽ പേരാവൂരിലും കണ്ണൂരിലും ഉൾപ്പെടെ കോൺഗ്രസിൻ്റെ സീറ്റുകളിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ മത്സരിക്കുന്ന സീറ്റുകളിൽ പ്രചരണത്തിൽ സജീവമാകേണ്ടതില്ല എന്ന നിലപാട് എ ഗ്രൂപ്പ് സ്വീകരിച്ചതോടെയാണ് വലിയ രീതിയിലുള്ള പ്രതിസന്ധി കോൺഗ്രസിൽ രൂപപ്പെട്ടത് ഏതായാലും ഇന്നലെ ഔദ്യോഗിക സ്ഥാനാർത്ഥിയായ സജീവ് ജോസഫ് പത്രിക സമർപ്പിച്ച് പ്രചരണമെല്ലാം ആരംഭിച്ചു കഴിഞ്ഞു എന്നാൽ എ ഗ്രൂപ്പ് ഇന്നലെ പത്രികാ സമർപ്പണവുമായും സഹകരിക്കാൻ തയ്യാറായിട്ടില്ല എ ഗ്രൂപ്പിൻ്റെ കേന്ദ്രങ്ങളിൽ ഇതുവരെയും പ്രചരണം ആരംഭിച്ചിട്ടുമില്ല സന്തോഷാണ് വിവരങ്ങൾ നൽകുന്നത് ഇരിക്കൂറിൽ എ ഗ്രൂപ്പിനെ അനുനയിപ്പിക്കാനായി ഉമ്മൻചാണ്ടി ഇന്ന് ഇരിക്കൂറിലേക്ക് എത്തും പ്രശ്ന പരിഹാരത്തിനായുള്ള വലിയ ഒരു ഭാഗമായിട്ടാണ് ഇപ്പോൾ ഉമ്മൻചാണ്ടി തന്നെ ഇരിക്കൂറിലേക്ക് നീങ്ങുന്നത് അതേസമയം മറ്റൊരു വാർത്തയിലേക്ക് മുഖ്യമന്ത്രിയുടെ കേരള പര്യടനം ഇന്ന് പാലക്കാട് ജില്ലയിലാണ് 5 പൊതുയോഗങ്ങളിൽ മുഖ്യമന്ത്രി സംസാരിക്കും വിവരങ്ങളുമായി ഇപ്പോൾ പാലക്കാട് നിന്നും സിജു കണ്ണൻ ചേരുന്നുണ്ട് സിജു ഇന്നലെ മലപ്പുറത്തൊക്കെ വലിയ ആവേശമായി കൊണ്ടുതന്നെയായിരുന്നു മുഖ്യമന്ത്രിയുടെ പര്യടനം പുരോഗമിച്ചത് ഇന്നിപ്പോൾ പാലക്കാട് ജില്ലയിലേക്ക് കടന്നിരിക്കുകയാണ് ജില്ലയിൽ എവിടെയൊക്കെയാണ് മുഖ്യമന്ത്രിയായി സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുക എങ്ങനെയാണ് ഇന്നത്തെ ഒരു യോഗങ്ങളുടെ ഒക്കെ തന്നെ ക്രമീകരണം അക്ഷയ മുഖ്യമന്ത്രിയുടെ കേരള പര്യടനം ഇന്ന് പാലക്കാട് ജില്ലയിലാണ് പര്യടനം നടത്തുന്നത് 5 പൊതുയോഗങ്ങളിലാണ് മുഖ്യമന്ത്രി ഇന്ന് സംസാരിക്കുന്നത് വയനാട് അതോടൊപ്പം തന്നെ കോഴിക്കോട് മലപ്പുറം ജില്ലകളിലെ പര്യടനം പൂർത്തിയാക്കിയാണ് ഇപ്പോൾ പാലക്കാട് ജില്ലയിലേക്ക് ഇന്ന് മുഖ്യമന്ത്രിയുടെ കേരള പര്യടനം എത്തുന്നത് ഇന്ന് പാലക്കാട് ജില്ലയിൽ ആദ്യ പരിപാടി രാവിലെ 10 മണിക്ക് അത്രത്താല മണ്ഡലത്തിലെ കൂറ്റനാടാണ് നടക്കുന്നത് അതിനുശേഷം പട്ടാമ്പി മണ്ഡലത്തിലെ സ്വീകരണ പൊതുയോഗം നടക്കും ഇവിടെ മേലെ പട്ടാമ്പിയിലാണ് പരിപാടി നടക്കുന്നത് അതിനുശേഷം ഷൊർണൂർ മണ്ഡലം
ഷൊർണൂർ മണ്ഡലത്തിൽ ഉച്ചയ്ക്ക് ശേഷം 3 മണിക്കാണ് പരിപാടി നടക്കുന്നത് 4 മണിക്ക് ശ്രീകൃഷ്ണപുരത്താണ് പരിപാടി നടക്കുന്നത് ഒറ്റപ്പാലം മണ്ഡലത്തിലെ ശ്രീകൃഷ്ണപുരത്ത് പൊതുയോഗത്തിൽ മുഖ്യമന്ത്രി സംസാരിക്കും അതോടൊപ്പം അതിനു ശേഷം വൈകുന്നേരം 5 മണിയോട് കൂടി കോങ്ങാടാണ് മുഖ്യമന്ത്രിയുടെ കേരള പര്യടനം എത്തുന്നത് ഈ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ വലിയ ഒരു ജനങ്ങളുടെ വലിയൊരു പിന്തുണയാണ് ഈ കേരള പര്യടനത്തിന് ലഭിച്ചുകൊണ്ടിരിക്കുന്നത് ഓരോ കേന്ദ്രത്തിലും ആയിരക്കണക്കിന് ആളുകൾ ഈ പൊതുയോഗങ്ങളിൽ എത്തുന്നു സർക്കാരിന്റെ കൃത്യമായ വികസന നേട്ടങ്ങളെല്ലാം തന്നെ ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഈ പൊതുയോഗങ്ങളിലെല്ലാം തന്നെ സംസാരിക്കുന്നത് പാലക്കാട് ജില്ലയിലും മുഖ്യമന്ത്രിയുടെ ഈ പൊതുയോഗങ്ങളിൽ വലിയ ഒരു ജനക്കൂട്ടം തന്നെ എത്തുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അല്പസമയങ്ങൾക്കകം മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവും പാലക്കാട് തീരുമാനിച്ചിട്ടുണ്ട് അക്ഷയ സിജു പാലക്കാട് ആലത്തൂരും പട്ടാമ്പിയും ഒക്കെ തന്നെ ഇഎംഎസിന്റെ ഇഎംഎസ് ജയിച്ചു വന്ന മണ്ഡലമാണ് ഇന്ന് പ്രത്യേകിച്ച് ഇഎംഎസിന്റെ ഓർമ്മ ദിനവുമാണ് പ്രത്യേകിച്ച് അത്തരത്തിൽ എന്തെങ്കിലും ഒരു പരിപാടികളിലോ അല്ലെങ്കിൽ യോഗങ്ങളിലോ ഒക്കെ മുഖ്യമന്ത്രി പങ്കെടുക്കുന്നുണ്ടോ അതുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും വിവരങ്ങൾ അക്ഷയ നിലവിൽ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട പ്രചാരണ പരിപാടികളിൽ മാത്രമാണ് മുഖ്യമന്ത്രി പങ്കെടുക്കുന്നത് 5 പൊതുയോഗങ്ങളാണ് തീരുമാനിച്ചിരിക്കുന്നത് രാവിലെ 10 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ വിവിധ കേന്ദ്രങ്ങളിലായി 5 പൊതുയോഗങ്ങളാണ് തീരുമാനിച്ചിരിക്കുന്നത് മറ്റ് പ്രത്യേകിച്ച് പരിപാടികളൊന്നും മുഖ്യമന്ത്രി ഇന്ന് പങ്കെടുക്കുന്നില്ല ഓരോ പൊതുയോഗങ്ങളിലും വലിയ രീതിയിലുള്ള മുന്നൊരുക്കങ്ങളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പാലക്കാട് ജില്ലയിൽ ആദ്യഘട്ടത്തിൽ LDF സ്ഥാനാർത്ഥികൾ പ്രഖ്യാപനത്തിന് പിന്നാലെ തന്നെ സ്ഥാനാർത്ഥികളുടെ പ്രചാരണം 1-ാം ഘട്ടം പൂർത്തിയാക്കി കഴിഞ്ഞു മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ പരിപാടിയോടുകൂടി പാലക്കാട് ജില്ലയിൽ LDF നേതാക്കളുടെ പ്രചാരണ പരിപാടികൾക്ക് തുടക്കം കുറിക്കുകയാണ് അതോടൊപ്പം തന്നെ 12 മണ്ഡലങ്ങളിലെ LDF സ്ഥാനാർത്ഥികളും പ്രചാരണത്തിന്റെ അടുത്ത ഘട്ടത്തിലേക്ക് കൂടി കടക്കും അക്ഷയ